ഓ, അതായത് വണ്ടി കച്ചവടം ഒന്നും അല്ല, വേറെന്താ പരിപാടിയാണ്. ഈ പിള്ളേർ ചെറുപ്പക്കാർ പിള്ളേരാണ് ഈ വജ്രം പെറുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ തോട്ടറമ്പിലും ആറിന്റെ അറമ്പിലും ഒക്കെയാണ് ഇത് ഈ വജ്രം പറമ്പിലെല്ലാം ചേർന്ന് കിടക്കുകയാണോ? അടുത്ത മകനായിരിക്കും രാജാവ്, അല്ലാതെ ഉണ്ടായിട്ടില്ലേ? അങ്ങനത്തെ ഒരു രാജാവ് കാശ് കൊടുത്ത് രാജാവ് ചീഫ് ആയതാണ് അലാജി കാവ്യ. ഈ സീറയിലോണി വെച്ച് തന്നെ ഒരിക്കൽ പ്രസിഡന്റിന്റെ വണ്ടി ആയിട്ടൊരു ഒരു 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 ഫ്രിക്ഷൻ ഉണ്ടായ ഒരു സംഭവം വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് സൈഡിൽ എന്തെങ്കിലും ഒരാൾ പറഞ്ഞു, പ്രസിഡന്റ് ബിഹൈൻഡ് യു. അപ്പോൾ ഞാൻ റിയർവ്യൂ മിററിൽ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ഒരു പീരങ്കിയ കാണും. ഈ പട്ടാളക്കാരൻ എൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജനലിൽ ആ സമയത്ത് ഞാൻ കർട്ടൻ മാറ്റിയിട്ടുണ്ട്, എനിക്ക് കാണാം. കയറി വരുന്നു, കയറി വരുന്ന കാര്യം ഞാൻ പേടിച്ചു പോയി. അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ മതി. ഈ പുസ്തകത്തിൽ തന്നെ സിയറലിയാണിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വജ്രവ്യാപാരിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ സംഭവം ഒന്ന് പറയാമോ? അതെങ്ങനെയാണ് അയാളെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ അയാളിലേക്ക് ഒരു ശ്രദ്ധ വരുന്നത് എങ്ങനെയാണ്? ഞാൻ സിയറലിയോണിൽ ചെന്നിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അപ്പം പുതിയ മാനേജർ ഞാൻ പുതുതായിട്ട് ചെന്നു. അപ്പം പരിചയപ്പെടുത്താൻ അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെ സ്റ്റാഫ് കൊണ്ടുവരും, പരിചയപ്പെടുത്തും. അപ്പം അന്നൊരു ദിവസം എൻ്റെ സെക്രട്ടറി, അവിടെ പേര് മിസ് ഗ്രേവുഡ്, അവർ ആ സീറ്റിലുണ്ടായിരുന്നില്ല. അപ്പം ഇയാൾ സ്ഥിരമായിട്ട് അവിടെ വരുന്നൊരു കസ്റ്റമറായിരുന്നു. അപ്പം എൻ്റെ മാനേജറുടെ മുറി അപ്പോഴേ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഘോഷൻ ഒരാളായിരുന്നു. ഘോഷിൻ്റെ മുറി കയറി അറിയാൻ അയാൾ കയറി വന്നു. ഞാൻ കയറിയ പാട് അത് തുറന്ന് കയറി ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ആജാന ബാഹയ ഒരു മനുഷ്യൻ, ഇടി അമിൻ്റെ ഒരു ഒന്നര ഇരട്ടി. ഇടി അമിനെ പോലെ തന്നെ ഇരിക്കും, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, മുഖത്ത് കുറച്ചൊരു സൗമ്യ ഭാവമുണ്ട്, കുറച്ചുകൂടെ സോഫ്റ്റാണ്. അത് ഒഴിച്ചാൽ ഇടി അമിൻ്റെ ഒരു വെള്ള സഫാരി സൂട്ട് ഇട്ട് പുള്ളി അകത്ത് കയറി വന്നു, ഒരു സ്മൈലൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ ഹൗ ആർ യു ഒന്നും പറയുന്നില്ല, ഞാൻ ടേക്ക് എ സീറ്റ് കം ഓൺ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ പിച്ച് കാണിച്ചു കൊടുത്തു, അവ ഇരുന്നു. അതായത് ഭാഷ വലിയ നിശ്ചയം അതാണ്. അന്ന് ഈ പുള്ളിക്ക് ആ ഇംഗ്ലീഷ് വലിയൊരു പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കസേര പുള്ളി കഷ്ടിച്ചായിരിക്കുന്നത് കാരണം ഭയങ്കര തടിയാണ്. ഇരുന്നു അപ്പോഴത്തെ മിസ് ഗ്രേവിട്ട് കയറി വന്നു. അവരെന്നാൽ പറഞ്ഞു, ഇത് ഇദ്ദേഹമാണ് കാബിയ അലാജി അലി കാബിയ. കാബിയ കാബിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാബിയ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ്, മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമോടെ വരും, വന്ന് സംഗീതമൊക്കെ ഇൻഷുർ ചെയ്യും. ഇവിടെ മാത്രമേ പുള്ളി പോവുകയാണ്, ഇൻഷുറൻസ് എല്ലാം നമ്മുടെ അടുത്താണ്. അപ്പോൾ സോറി അദ്ദേഹം ഇങ്ങനെ കയറി വന്നു, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ, പക്ഷേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മളെ സഹായിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരു അഞ്ചോ ആറ് വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, ഇൻഷുർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷുർ ചെയ്യാം. അപ്പം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എനിക്ക് പറയാൻ പറ്റും, കാരണം ഒറ്റ പ്രീമിയേ ഉള്ളൂ. അപ്പോൾ ഞാനപ്പോൾ തന്നെ പറഞ്ഞു, ഇത് എന്നെ ആ എമൗണ്ട് ഇൻറ്റു ആറ് ഇത്രയെന്ന് പറഞ്ഞു. പുള്ളി പുള്ളി അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു ചെറിയ മനുഷ്യൻ കൂടെ ഉണ്ട്, പുള്ളിയുടെ ഒരു എർത്ത് പോലെ ഒരാളുണ്ട്. പുള്ളി ഇങ്ങനെ പുറകെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളിയിലൊരു കറുത്ത തോൽ ബാഗ് ഉണ്ട്, അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വടി പോലെ നിൽക്കുകയാണ് പുള്ളി പുറകിൽ. ആ പുള്ളിയാണ് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടേ പുള്ളി പെട്ടി തുറന്ന് ഒരു ചെക്ക് ബുക്ക് എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. ഈ ചെക്ക് ബുക്ക് പുള്ളി എന്തേലോട്ട് വന്നു, പുള്ളിക്ക് അക്ഷരാഭ്യാസം ഇല്ല, നമ്മൾ എഴുതിക്കണം ഒന്നും അറിയാൻ വേണം പുള്ളിക്ക്. അപ്പോൾ ഞാൻ മിസ് ഗ്രേവറിൻ്റെ മുഖത്തോട് നോക്കി, അതായത് ഞാൻ വിചാരിച്ചു എഴുതിയാക്കാമെന്ന് വിചാരിച്ചു, ഞാൻ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എഴുതി എമൗണ്ട് എഴുതി അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ച് കൊടുത്തു. പുള്ളി ഇങ്ങനെ ചന്ദ്രക്കല ഇട്ടു, ഒരു കുത്തു ഇട്ടു, അടിയിൽ വരെ ഇട്ടു, എന്നെ തന്നു. ഞാനത് കീറിയെടുത്ത് ചെക്ക് എടുത്ത് അത് തിരിച്ചു കൊടുത്തു. പുള്ളി ഇറങ്ങി പോവുകയും ചെയ്തു. പുള്ളി റെസിപ്റ്റ് വേണ്ട, ഒന്നും വേണ്ട, പുള്ളി സ്ഥലം വിട്ടു. അടുത്ത മാസം പുള്ളി പിന്നെയും വന്ന്. അപ്പോൾ എല്ലാ പ്രാവശ്യം പുള്ളി ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ വണ്ടി പുതിയ വണ്ടിയായിരിക്കും, ബാക്കി മുഴുവൻ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. ഓ, ഇയാൾ ഈ വണ്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? അതാണ് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്, അതേ ചോദ്യമാണ്. അപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം പുള്ളിങ്ങനെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ക്രിയോളിൻ്റെ കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു. അവരുടെ ഭാഷ ക്രിയോൾ, ആ പുള്ളിയുടെ ഭാഷ മെൻ്റെയായിരുന്നു, മെൻ്റെ ഒരു ട്രൈബൽ ഭാഷയാണ്. ഇദ്ദേഹത്തെ അപ്പോഴത്തേക്ക് കുറച്ച് വാക്കുകൾ പഠിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വണ്ടികളൊക്കെ എന്താ ചെയ്യുന്നത്, കുറേ വണ്ടി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കണക്കൂട്ട് നോക്കുമ്പോഴത്തേക്ക് പുള്ളി ഒരു വർഷം ഒരു 100 വണ്ടിയെങ്കിലും വാങ്ങിക്കുന്നുണ്ട്. ആ അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ പുള്ളി ഒരു ശരിയങ്ങ് ചിരിച്ചു, പറയും ബിസിനസ് സീക്രട്ട്. ഞാൻ ഓ, അതായത് വണ്ടി കച്ചവടം ഒന്നും അല്ല, വേറെന്താ പരിപാടിയാണ്? അല്ല, പുള്ളി രത്ന വ്യാപാരിയല്ലേ, ഓ വജ്ര വ്യാപാരിയല്ലേ. അപ്പം പുള്ളി അന്നേരം എന്നോട് പറഞ്ഞു, പുള്ളിയുടെ അറിയാവുന്ന ഭാഷയിലും ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാണിച്ച് എനിക്ക് മനസ്സിലായി. പുള്ളി ഈ വണ്ടി കൊണ്ടുപോയി പുള്ളിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുകയാണ്. അതായത് പുതിയ വണ്ടി മേടിക്കുന്നതെല്ലാം കൊണ്ടുവന്ന് പുതിയ ഈ വണ്ടികൾ, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി, ആ വണ്ടി പല വണ്ടികളുണ്ട്, അതിനകത്ത് നിസാൻ കാണും, അതിനകത്ത് ടൊയോട്ട കാണും, പല വണ്ടികൾ കാണും, റെനോ കാണും, എല്ലാം കാണും, എല്ലാം കൂടെ അവർ പാർക്ക് ചെയ്തേക്കും. ഈ പിള്ളേർ ചെറുപ്പക്കാർ പിള്ളേരാണ് ഈ വജ്രം പെറുക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മുടെ ഈ തോട്ടറമ്പിലും ആറിൻ്റെ അറമ്പിലൊക്കെയാണ് ഇത് ഈ വജ്രം പറമ്പിലെല്ലാം ചേർന്ന് കിടക്കുകയാണോ? ഖനികളിൽ തന്നെ ഇത് ഈ കിംബർലൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പാറ, അത് ഈ മലമുകളിലൊക്കെ ഉള്ളതാണ്. അപ്പം അതിങ്ങനെ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് അവിടെ കിടന്നിട്ട് അത് രൂപ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് അവിടെ കിടന്ന് രൂപാന്തരം പ്രാപിച്ച് വജ്രമാകുന്നതാണ്. അത് ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക്, വലിയ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് ഇളകി തെളിഞ്ഞ് വരും, താഴോട്ട് വരികയാണ്. താഴോട്ട് വന്ന് ഈ ചെറുകളൊക്കെ കടന്ന് അവിടെയും കടന്ന് കുറേയൊക്കെ അവിടെ തങ്ങിപ്പോവും, കുറേയൊക്കെ ഇവിടെ വന്ന് വീഴും. താഴ്വാരത്തെത്തും, താഴ്വാരത്തെത്തി ഈ നദീതടത്തങ്ങളിലും അവിടെ ഇവിടെയൊക്കെ വന്ന് വീഴും. ഇതിപ്പോൾ ചുമ്മാ പോയി പെറുക്കൊന്നുമല്ല, അവർ ദിവസം നാല് ദിവസം അഞ്ച് ദിവസം ചെയ്താൽ ഒരെണ്ണ കുഞ്ഞുറങ്ങൾ മണ്ണരിച്ചെടുക്കും. മണ്ണരിച്ചെടുക്കും അവരൊരു ഒരു തൂമ്പ കൈ കാണും, ഒരു കൊട്ട കൈ കാണും. അപ്പം മണ്ണ് കോരി കൊട്ടയ്ക്കകത്തിടുക, കൊട്ടയ്ക്കകത്തിട്ടിട്ട് വെള്ളത്തിലിങ്ങനെ വെള്ളത്തിൽ അരിച്ചരി ചിലപ്പോൾ കിട്ടും, ഭാഗ്യം കൊണ്ടേ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടുകയില്ല. അപ്പോൾ ഒരു പക്ഷേ കിട്ടി, ചിലപ്പോൾ കിട്ടിയാൽ ഒരു ലോട്ടറിയാണ്. അപ്പോൾ ഇവിടെ ഈ ചിലപ്പോൾ കിട്ടും, അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പല ഭാഗങ്ങളിലും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ ഓഫീസാണ്. അപ്പോൾ വണ്ടി എപ്പോഴും കാണും, ഒരു വലിയ ഓഫീസാണ്. അപ്പോൾ പുള്ളിയെ കാണാനും ഒരു എടുപ്പുണ്ട്. പുള്ളി വളരെ സൗമ്യമായിട്ട് ബിഹേവ് ചെയ്യും ആൾക്കാരെ. അയാൾക്ക് നല്ല ബിസിനസ്സാണ്. ഈ പിള്ളേർ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് ഈ വജ്രം കൊണ്ടുവരിക. പുള്ളി അതിൻ്റെ സൈസ് അനുസരിച്ച്, ഇപ്പോൾ ഒരു $5,000 കിട്ടുന്ന ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ അതിന് വണ്ടിയൊന്നും കൊടുക്കുകയില്ല, അതിന് പുള്ളി ഒരു $1,000 വല്ലതും കൊടുക്കും, അല്ല $500 കൊടുക്കും. ആ ഹാപ്പി, അവർ ഹാപ്പിയാണ്. കാരണം അവിടുത്തെ ഒരു ദിവസത്തെ കൂലി $1. ഒരു ലിയോൺ, അവിടുത്തെ ലിയോൺ എന്ന് പറയുന്ന കറൻസിയുടെ പേര് $1 ആണ് അന്ന്. ഇപ്പം നല്ല കേട്ടോ, ഇന്ന് അവിടെ മോശം, അവിടെ വളരെ മോശമായി. ഒരു ലിയോൺ ആ സാലറി ശമ്പളം ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ, ഇതിങ്ങനെ അരിച്ചെടുത്തൊരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 1,000 ലിയോണ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ, അവർ ഹാപ്പിയായി. ഹാപ്പിയായി. അപ്പോൾ 10,000 20,000 ഒക്കെ കിട്ടുന്ന ഒരു വജ്രം കിട്ടിയാൽ പുള്ളി ഒരു 5,000 ലിയോണും കൊടുക്കും അങ്ങോട്ട് കയ്യിലോട്ട്, ഒരു വണ്ടി എടുത്തോളാം. അവർ ഒരു ചോദ്യം ചോദിച്ച് ഭയങ്കര ഹാപ്പിയായിട്ട് ആ വണ്ടി കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ ബിസിനസ് സീക്രട്ട്. പുള്ളി എന്നിട്ട് ഇത് കടത്തുകയാണ്, വീട്ടിലൊന്നും കൊടുക്കുകയില്ല. പുള്ളി ആൻഡ്വർപ്പിൽ പോകും. ആൻഡ്വർപ്പാണല്ലോ ഈ രത്നവ്യാപാരത്തിൻ്റെ സ്ഥിരം, ആൻഡ്വർപ്പാണ് അവിടെ, അതാണ് അതിൻ്റെ തലസ്ഥാനം. ഇതും കൊണ്ട് പുള്ളി അങ്ങ് പോകും, പുള്ളി അങ്ങ് പോകും. പുള്ളി പുള്ളി ആരും ഈ എയർപോർട്ടിലൊന്നും ചെക്കിങ്ങോ അങ്ങനെയുള്ള കാര്യം പുള്ളി ആരും ചോദിക്കുന്നില്ല. പുള്ളി അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും നോക്കിയല്ലേ, അതിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. എൻ്റെ വീട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ല. അവർ അവർ ട്രേഡ് അവർക്കൊരു പ്രശ്നമല്ല. അപ്പം ഇവിടെ പുള്ളി അല്ലായി കാബയെ നോക്കുന്ന പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ആൻഡ്വർപ്പിന് പോകും, പോകും ഇടയ്ക്കിടയ്ക്ക് പോകും. ആൻഡ്വർപ്പിൽ പോകും, അവിടെ നേരെ മെക്കായി പോകും, ഇവിടെ തിരിച്ച് വരും. അവളുടെ റൂട്ട് അതാണ്, റൂട്ട് അതാണ്. അപ്പോൾ പുള്ളിയുടെ ബിസിനസ് സീക്രട്ട് അതാണ്. അതായത് ഈ കാറൂടെ കിട്ടുമെന്നുള്ളത് കൊണ്ട് അവിടെ നല്ല രത്നം കിട്ടിയാൽ അതെല്ലാം പുള്ളി ഇവിടെ പുള്ളിക്ക് കൊണ്ടു കൊടുക്കും, എല്ലാവരും കൊടുക്കും. പുള്ളിക്ക് കോമ്പറ്റീഷൻ ഇല്ല. $35,00 വിലയുള്ള രത്നം കിട്ടിയിട്ടുണ്ട്. അത് ശരി. ആ $35,00 $3.5 മില്യൺ $3.5 മില്യൺ പുള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് പുള്ളിക്ക് കൊടുക്കുന്ന വില ഒരു 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 100,000 അല്ലെങ്കിൽ അതിൽ താഴേക്ക് ആയിരിക്കും കൊടുക്കുന്നത് പുള്ളി. അപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് പിള്ളേർ ഖുഷിയായില്ലേ, ഹാപ്പിയായി. ഈ വണ്ടി കൊണ്ട് പോകും, കാശും കൊണ്ട് പോകും. ഈ കാശെല്ലാവരും അടിച്ചും പൊളിക്കും, അത് ഈ വണ്ടി ഇങ്ങനെ വയ്ക്കും. പിന്നെ പറയും കൊട്ടയം കൊണ്ട് പോയി വരികയാണ്. ഇതാണ് ബിസിനസ്. അങ്ങനെയാണ് അള്ളാജി കാവ്യ ബിസിനസ് ചെയ്യുന്നത്. അത് പുള്ളി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിന് ഒരുപാട് കാശായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് പാരമൗണ്ട് ചീഫ് ആകണം. ഈ പാരമൗണ്ട് ചീഫ് ആക്കുന്നത് ഈ ട്രഡീഷണലി ആകണം, ആകണ്ടേ? അങ്ങനെ അങ്ങനെയാണ്. പക്ഷേ രാജാക്കന്മാരല്ലാതെ ഉണ്ടായിട്ടില്ലേ? മക്കള് രാജാക്കന്മാർ, അടുത്ത മകനായിരിക്കും രാജാവ്, അല്ലാതെ ഉണ്ടായിട്ടില്ലേ? അങ്ങനത്തെ ഒരു രാജാവ് കാശ് കൊടുത്ത് രാജ ചീഫ് ആയാളാണ് അള്ളാജി കാവ്യ. ശരി, മകൻ ഇപ്പോ ചീഫാണ്. ഓ ശരി, ഇനിയിപ്പോ മക്കൾക്കൊക്കെ ചീഫാണ്. ഇങ്ങനെ ആരെങ്കിലും ഡിപ്പോസ് ചെയ്യുന്നവരെ വരുന്നവരെ പുള്ളി അങ്ങനെ ചീഫായി. പുള്ളി പരമോൺ ചീഫായി. എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു സ്ഥാനം, ഒരു സ്ഥാനം, ഒരു അധികാരം അതിനേക്കാൾ വലുതല്ലേ? ചെറിയ രാജാവ്, ഇത് രാജാവല്ലേ, ചെറിയ രാജാവാണ്. അപ്പൊ നാട്ടില് എന്തൊരു ബഹുമാനമാണ്. ഞാൻ അന്ന് കണ്ട അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ കണ്ടതാണ് കങ്ങറിന് കിട്ടുന്ന ബഹുമാനം, ആദരവ് ഭയങ്കരമാണ്. ഒരു നമ്മുടെ നാട്ടില് രാജാവിന് കിട്ടുന്ന അതേ ആദരവാണ്. ഈ സിയറ ലിയോണി വെച്ച് തന്നെ ഒരിക്കൽ പ്രസിഡന്റിന്റെ വണ്ടി ആയിട്ടൊരു ഒരു 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 ഫ്രിക്ഷൻ ഉണ്ടായ ഒരു സംഭവം വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അതെന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ സംഭവം? ഞാൻ ഇന്ത്യയിൽ നിന്ന് സിയറ ലിയോണിലേക്ക് പോകുന്നത് 1978 അവസാനമാണ്. 79 ആദ്യം ഞാൻ അവിടെ ചെന്നു. അന്ന് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിക്ക് 3 നിബന്ധനകളുണ്ട് പോകുന്നതിന് മുമ്പ്. സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒരു വേറെ പ്രോസസ്സാണ്. 3 കാര്യങ്ങൾ: ഒന്ന്, പാസ്പോർട്ട് വേണം; ഒന്ന്, യെല്ലോ ഫീവർ സർട്ടിഫിക്കറ്റ് വേണം; 3,
ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഈ മൂന്ന് കാര്യങ്ങൾ കമ്പൽസറിയാണ്. ഇതില്ലാതെ അവർ എയർ ടിക്കറ്റ് വാങ്ങിക്കുകയില്ല. അപ്പോൾ എനിക്ക് പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. യെല്ലോ ഫീവർ കൊച്ചി വെല്ലങ്കിടി ഐലൻഡിൽ പോയി ഒരു ദിവസം പോയി കഴിഞ്ഞാൽ അന്നേരം അവിടെ കിട്ടും, എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ എനിക്ക് ഡ്രൈവിംഗ് അറിയാൻ മേല, അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് അറിയാൻ മേല. ശ്രീ അവിടെ ചെന്നപ്പോൾ വണ്ടി കിട്ടി, വണ്ടിയും ഉണ്ട്, ലൈസൻസ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയുണ്ട്. എൻ്റെ വണ്ടിയും കൊണ്ടാണ് എൻ്റെ കൊളീഗ് എന്നെ സ്വീകരിക്കാൻ വരുന്നത്, എയർപോർട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഭാസ്കർ ഇത് ഭാസ്കറുടെ വണ്ടിയാണ്, അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളി വണ്ടി ഓടിച്ചു. അപ്പോൾ എൻ്റെ ലൈസൻസും ഉണ്ട്, വണ്ടിയും ഉണ്ട്, ഓടിക്കാൻ അത് അറിയാൻ മേല. അപ്പോൾ ഒരു ഡ്രൈവറെ വെച്ച് ഞാൻ പഠിച്ചു, ഒരു രണ്ട് മാസം പഠിച്ചു. അപ്പോൾ വൈകുന്നേരമൊക്കെ പറ്റുള്ളല്ലോ. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ധൈര്യമായി. അപ്പോൾ ഒരു ശനിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പറഞ്ഞു, ഞാൻ പുള്ളി ഡ്രൈവറോട് പറഞ്ഞു നാളെ രാവിലെ വരണ്ട. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ വണ്ടി ഓടിക്കുകയാണ്. അന്നാണോ ആദ്യമായിട്ട് വണ്ടി ആള് കൂടി ഇല്ലാതെ ഓടിക്കുന്ന ദിവസമാണത്. ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് ഇച്ചിരി താമസം ഇറങ്ങിയത്, ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വണ്ടി കയറിയിരുന്നു. വണ്ടിയൊക്കെ നോക്കി ഒന്ന് ഒക്കെ ആസ്വദിച്ചു, സ്റ്റാർട്ട് ചെയ്തു, ഓടിച്ചു. ഓടിച്ച് കോമ്പൗണ്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഒരു 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 വഴിയുണ്ട്, അത് കടന്ന് വിൽക്കിൻസ് റോഡിൽ, ഒരു വലിയ റോഡാണ്, വിൽക്കിൻസ് റോഡിലേക്ക് കയറി കയറി നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഞാൻ വണ്ടി ഓടിക്കുകയാണ്. ഓടിച്ചു വന്നു കോങ്കോ സ്ട്രീറ്റ്. കോങ്കോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു വൺ വേ റോഡാണ്. അപ്പോൾ അവിടെ കുറച്ചൊരു ഈ അവിടുത്തെ ആൾക്കാരെല്ലാവരും ട്രാഫിക് നിയമങ്ങൾ പരിപൂർണമായിട്ടും പാലിക്കും. അവിടെ നിന്നും ആരും പെട്ടെന്ന് ചാടി വരികയോ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. കോങ്കോ സ്ട്രീറ്റ് മാത്രം കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ രണ്ട് സൈഡിലും കടകളുണ്ട്. ഓക്കെ, അടുത്ത റോഡിലേക്ക് ചെന്നു, ചെന്ന് പടമ്പ എന്നത് പടമ്പ സ്ട്രീറ്റിലേക്ക് ചെന്നു. ചെന്ന് നല്ല റോഡാണ്. ഓടിച്ച് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ പഴയ ഗ്രാമഫോൺ സൂചി തെറ്റുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, ഒരു വല്ലാത്തൊരു ശബ്ദം ഉണ്ടാവില്ല, ഒരു ബ്യൂഗിൾ പോലെ ശബ്ദം ഉണ്ടാവില്ല, അങ്ങനത്തെ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ കരുതി തൊട്ടപ്പുറത്തെ വീട്ടിലെ ഗ്രാമഫോൺ എങ്ങാനും ഞാനങ്ങ് പോയി. അപ്പോൾ അടുത്ത വീട്ടിലും ഈ സൂചി സംഭവിച്ചു. അതുകൊണ്ട് കുറച്ചുകൂടെ നീളത്തിൽ ഒരു സൂചി തരുന്നു. അപ്പോൾ കേട്ടു. അപ്പോൾ ഞാൻ എന്ത് സംഭവിച്ചത്, ഈ വീട്ടിലും ഇത് അങ്ങോട്ട് ആ വീട്ടിലും അത് പുറകോട്ട് നോക്കുന്നില്ല. വണ്ടി അങ്ങനെ ഓടിക്കുകയാണ്, ഞാൻ വണ്ടിയാണ് നമ്മുടെ ഓടിച്ച സുഖം അനുഭവിച്ച് ഓടിക്കുകയാണ്. പെട്ടെന്ന് സൈഡിൽ എന്തൊക്കെയാണ് ഒരാൾ പറഞ്ഞു, പ്രസിഡൻറ്റ് ബിഹൈൻഡ് യു. ശ്വാസം പോയി. അപ്പോൾ ഞാൻ റിയർവ്യൂ മിററിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ഒരു പീരങ്കിയാണ് കാണുന്നത്. ഒരു പീരങ്കി, എൻ്റെ ഫ്രണ്ടിൽ ഒരു പീരങ്കി വരുന്നു. പെട്ടെന്ന് സൈഡിലേക്ക് വണ്ടി മാറ്റി, പീരങ്കി കടന്നങ്ങ് പോയി. അതിൻ്റെ പുറകെ ഒരു ഒന്ന് രണ്ട് മിലിറ്ററി വണ്ടികളും, അത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടർ ജനറൽ പോലീസിൻ്റെ വണ്ടി, കുറേ വണ്ടികൾ. അന്ന് എന്തോ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി ഉള്ളിക്കുണ്ടായിരുന്നു കുറേ, അല്ലെങ്കിൽ സാറുടെ അങ്ങനെ കാണാത്തതാണ്, കുറേ വണ്ടികൾ. പെട്ടെന്ന് എൻ്റെ ഇടതുവശത്തൊരു സാർജൻറ്റോ ഒരു പട്ടാളക്കാരൻ ഭയങ്കര കംപ്ലീറ്റ് യൂണിഫോമിൽ വന്ന് മുട്ടി. അപ്പോൾ ഞാൻ എന്തോ വാല പറഞ്ഞു, പുള്ളി അകത്ത് കയറി. അകത്ത് കയറി അപ്പോൾ നമ്മൾ മിണ്ടാൻ മേലെ എനിക്ക് പുള്ളിയെ വിഷ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, വിഷ് ചെയ്യണം, ഞാൻ വിഷ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനങ്ങ് കയറ്റിരിക്കുക, തരിച്ചിരിക്കുക, ഇവന്മാരെ നമ്മൾ എവിടെ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇവരെന്നെ ഇരുട്ടറക്കാതെ ഇവിടെ ഇടുകയുള്ളൂ, എന്തൊരു നാണക്കേടാണ്, നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് രണ്ട് മാസമായിട്ടുള്ളൂ, തിരിച്ചു പോകാൻ പറ്റുമോ, അല്ല എന്താ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പേടിച്ച് വിറച്ചെങ്കിൽ ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, നേരെ വണ്ടി പ്രസിഡൻറ് ഓഫീസിലേക്ക് ഓടുന്നു പറഞ്ഞു. നമുക്ക് ഓടിക്കാതെ നിർത്തിയില്ല, ഓടിച്ചു. ഓടിച്ച് കോട്ടൺ ട്രീ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, മനോ അല്ല സൂര്യ സെൻട്രൽ പോലീസ് ഓഫീസ്. ഈ ആൾക്കാർ അഭിപ്രായം ഒരു അവരുടെ സ്റ്റാൻഡ് മാറ്റുമ്പോൾ അതൊരു ഗ്യാപ്പാണത്, അതൊരു ഗ്യാപ്പാണ്. ഞാൻ ഗ്യാപ്പ് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഞാൻ അപ്പോൾ എൻ്റെ ഓഫീസ് തൊട്ടടുത്താണ്, വോൾ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സർ ഐ ഹാവ് ദിസ് കീ ഹിയർ. അവർ ബഞ്ച് കീ എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ഓഫീസ് ഇവിടെ വോൾപോൾ സ്ട്രീറ്റിലാണ്, 7 വോൾപോൾ സ്ട്രീറ്റ്, അവിടെ എൻ്റെ ഓഫീസ്. അപ്പോൾ ഞാനത് ഇതൊന്ന് കൊടുത്തോട്ടേന്ന് ചോദിച്ചു. ആ കൊടുത്തോളാൻ പറഞ്ഞു പുള്ളി. ഓക്കെ ഓക്കെ, കുറച്ച് സോഫ്റ്റ് ആയി. അപ്പോൾ നമുക്ക് വളരെ ഇവർ ആക്ച്വലി സോഫ്റ്റ് ആൾക്കാരാണ്, കൊണ്ട് കൊടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓഫീസ് തുറന്നിട്ടുണ്ട്, അവരെ ഒന്ന് രണ്ട് ആൾക്കാർ വന്നു. ശനിയാഴ്ച അവധിയാണെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാർ, എല്ലാ ശനിയാഴ്ചയ്ക്ക് ആരെങ്കിലും വരും. എൻ്റെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്, കാവ എന്ന് പറഞ്ഞു, മിസ്റ്റർ കാവ. അപ്പോൾ പുള്ളി എപ്പോഴും കാണും അവിടെ. അപ്പോൾ ഞാനകത്ത് തരും, കാവയുണ്ട്. കാവയോട് ഞാൻ കാര്യം പറഞ്ഞു, കാവ ഇങ്ങനെ സംഗതിയുണ്ട്, ഞാൻ മിക്കവാറും നമ്മുടെ കഥയെന്ന് പുള്ളി പറഞ്ഞു, സർ യൂസ് ഇറ്റ് ഡൗൺ. പുള്ളി പുറത്തു പോയി. പുറത്തു പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് എടുത്തു പുള്ളി അരി കാവ 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 പുറത്തു പോയി. കാവ പുറത്തു പോയി, ഞാൻ എന്നോട് പറഞ്ഞു, യൂസ് ഇറ്റ് ഡൗൺ സർ, ഞാൻ ഐ വിൽ മാനേജ്. എന്നുകൊണ്ട് പുള്ളി പോയി, പോയി അവിടെ പോയി സംസാരിച്ച് 10 മിനിറ്റാണ് തിരിച്ച് വന്ന് എൻ്റെ കാറിൻ്റെ കീ ഇവിടെ മേശപ്പുറത്ത് നിന്ന് വെച്ചു. പുള്ളി ഒന്നും മിണ്ടുന്നില്ല, പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പോലീസ് പട്ടാളക്കാരൻ അവിടെ ഇല്ല, പട്ടാളക്കാരൻ പോയി. അപ്പോൾ ഞാൻ കരുതി, അപ്പം പേടി മനസ്സിൽ പോയിട്ടില്ല, പക്ഷേ ഒരു ആശ്വാസമായി.
കാവോട്ട് പറയുന്നില്ല എൻ്റെ അടുത്ത് എന്താ സംഭവിച്ചത്. ഞാൻ കാവോട്ട് ചോദിച്ചുമില്ല, എവിടെ പോയിട്ട് കാവ് എന്ത് പറ്റിയത്. പുള്ളിൻ്റെ എൻ്റെ ഒരു പുള്ളിയോട് പോയി ഞാൻ ചോദിക്കുന്നു. അപ്പം വിട്ടു വന്ന് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പട്ടാളക്കാരൻ എൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ ജനലിൽ ആ സമയത്ത് ഞാൻ കർട്ടൻ മാറ്റിയിട്ടുണ്ട്, എനിക്ക് കാണാം. കയറി വരുന്നു, കയറി വരുന്ന കാര്യം ഞാൻ പേടിച്ചു പോയി. ഞാൻ അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ മതിയാ, നമ്മുടെ ജീവൻ പോയി. അപ്പം പേടിച്ചോണ്ടിങ്ങനിരിക്കുമ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കാവ ഓഫീസ് വന്ന് എൻ്റെ ഓഫീസ് വന്ന് തുറന്ന് ഈ ഇദ്ദേഹത്തെയും കൊണ്ട് എൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന ജീവനും കൂടെ ബാക്കിയും കൂടെ പോയി. കാവ പറഞ്ഞു, സാർ ഇദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ? ഇദ്ദേഹം ആണെന്ന് നമ്മൾ, ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലാത്തതുകൊണ്ട് ഞാൻ മറക്കുമോ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇദ്ദേഹം എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഞാൻ ചുള്ളി ചോദിച്ചു, ബ്രദറോ? അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു ഞങ്ങളുടെ ട്രൈബൽ, ഞങ്ങളുടെ ട്രൈബൽ സൊസൈറ്റി, ഞങ്ങളുടെ ബ്രദേഴ്സാണ്. ഓ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇവർ തമ്മിലുള്ള രഹസ്യമാണ് എന്ന് പറഞ്ഞു. ഒരു കാവയുടെ ഫാമിലിയൊക്കെ അറിയാം. പുള്ളി പറഞ്ഞു എൻ്റെ ബ്രദേഴ്സ്, അപ്പോൾ ഹീസ് മൈ ബ്രദർ. ഇവർ സാറിന് വന്നപ്പോൾ സാറിനെ അത് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പുള്ളി വന്ന് കണ്ടതാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് കുശലം ചോദിക്കാനുള്ള മനസ്സൊന്നും ആയിട്ട് മനസ്സാവരൊന്നും ആയിട്ടില്ല അപ്പോഴത്തേക്ക്, ധൈര്യമായിട്ടില്ല അപ്പോഴത്തേക്ക്. ഞാൻ കുറച്ച് നേരം ഇരുന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അങ്ങനെ ഒരു ആ പ്രശ്നം അങ്ങനെ അങ്ങ് സോൾവ് ആയിപ്പോയി. പക്ഷേ അത് നമുക്ക് തന്ന ഒരു ആങ്സൈറ്റിയും ഒരു ഭയവും കുറച്ച് നാളത്തേക്കാൾ ഇപ്പോഴും ഉണ്ട്. ആഫ്രിക്കയിലൊക്കെ ഒരു പ്രസിഡന്റിനെ തടയുക എന്ന് പറഞ്ഞാൽ അന്നേരം എവിടെ ചൂലെന്നുള്ളതാണ്. അല്ലാതെ പറയാം, ഇപ്പോൾ കെനിയയിലായിരുന്നു, അല്ലെങ്കിൽ ഐവറി കോസ്റ്റിലായിരുന്നു, അല്ലെങ്കിൽ കോങ്കോയിലായിരുന്നു, ഇസ്രായേലിലുള്ള അന്നത്തെ പ്രസിഡന്റ് സൈക്കാ സ്റ്റീവൻസ് ഒരു സ്ട്രോങ് മാൻ ആയിരുന്നു, ഓട്ടോക്രാറ്റായിരുന്നു, പക്ഷേ ഒരു ഹ്യൂമനിസ്റ്റും ആയിരുന്നു. ശരി, പുള്ളി അങ്ങനെ ഒരു ശല്യങ്ങളുണ്ടാകും. പക്ഷേ പുള്ളിക്കെതിരായിട്ട് കൊണ്ടുവന്ന പുള്ളി അവരെയൊക്കെ നശിപ്പിച്ച് കളയും. എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലും പുള്ളി, ഞാൻ എൻ്റെ വീട് ഞാൻ എടുത്തത് വിൽക്കൻസ് റോഡിലാണ്. വിൽക്കൻസ് റോഡിൽ കൂടെ പോകുമ്പോഴാണ് ലംലി എന്ന് പറഞ്ഞ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിൽ മീൻ വിൽക്കുന്ന സ്ത്രീകൾ വരും. ആ ഒരു പോത്ത് മുപ്പത്തൊന്ന് പേരൊക്കെ ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഈ സ്ത്രീകളോട് വില പേശുക. പുള്ളി വില പേശും, അവർ പോകാനൊക്കെ പറയും. ഇങ്ങനെ പറയാം, പുള്ളി പോകുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു കാറും ഒരു പോലീസ് വണ്ടിയും മാത്രമേ, ഒരു പോലീസ് വാൻ മാത്രമേ ഉള്ളൂ പ്രസിഡന്റ് പോകുന്നത്. അപ്പോൾ പോയി, അവിടെ പോയി ഈ മീൻ. അപ്പം ഞാനിപ്പം അങ്ങനെ ഫ്രണ്ട്സിനോട് സംസാരിച്ച പറഞ്ഞു, പുള്ളി പോകുന്നത് ഇവൻ ഇന്ന കാര്യത്തിനാണ് പുള്ളി പോകുന്നത്. പുള്ളി ഒരു ഹോബിയാ, വിലപേശി പുള്ളി അവിടെ പോയി വിലപേശി അവിടെ ഈ തേക്കണം. പുള്ളി പണ്ട് വല്ല മീൻകാരനുമായിരുന്നു. അതായത് പുള്ളിയുടെ കരിയർ തുടങ്ങുന്നത് ഡോഗ് കാച്ചർ, മുനിസിപ്പാലിറ്റിയിൽ പട്ടിയെ പിടിക്കുന്ന ജോലിയുണ്ട്. ഓ ശരി. പുള്ളി ഡോഗ് കാച്ചറായിട്ടാണ് പുള്ളിയുടെ കരിയർ തുടങ്ങുന്നത്. തുടങ്ങിയിട്ട് പുള്ളി പിന്നെ അവിടെ നിന്ന് മൈനിങ്ങിലേക്ക് പോയി, മൈനിൽ പോയി ജോലി ചെയ്തു. അവിടെ ട്രേഡ് യൂണിയനകത്ത് കയറി അവിടെ പുള്ളി അങ്ങ് വളർന്നു. വളർന്നിട്ടാണ് പുള്ളി ഒരു നേതാവായത്. ഓ ശരി. പിന്നെ മനുഷ്യനെ പിടിക്കാൻ തുടങ്ങി. ലൈബീരിയ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു തവണ പോലീസ് ഓഫീസിലേക്ക് കയറി വന്ന വേറൊരു സംഭവം ഉണ്ടായിട്ടില്ലേ, അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. അറസ്റ്റ് ചെയ്യാൻ വന്നത് അത് എന്നെ ഡ്രൈവറെ സംബന്ധിച്ചാണത്. എനിക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു. ഇദ്ദേഹം കാണാനൊക്കെ നല്ല സൗമ്യനാണ്, നല്ലവനാണ്. പക്ഷേ ജോലിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. ഒന്ന്, രാവിലെ മദ്യപിച്ച് വെള്ളി വരുവുള്ളൂ. അപ്പോൾ ഒരു എയർ കണ്ടീഷൻ കാറിനകത്ത് നമ്മുടെ ഡ്രൈവർ മദ്യപിച്ചിരുന്നാൽ നമുക്ക് പുറയിൽ എങ്ങനെ ഇരിക്കാൻ സാധിക്കും? നല്ല നല്ലൊരു അവിടെ ആണെങ്കിൽ അതൊരു കുറ്റവുമല്ല, മദ്യപാനം ഒരു കുറ്റമല്ല അവിടെ. അപ്പം എന്തോ ഒരു കാരണം കാര്യം കിട്ടി, ഞാൻ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസ് പറഞ്ഞാൽ പുള്ളിക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത് ഒരു മൂന്ന് മാസമായിട്ട് പുള്ളി എന്നെ ഇവിടെ ജോലി ചെയ്തുള്ളൂ. പുള്ളി നേരെ ഈ ട്രൈബിൻ്റെ ചീഫിൻ്റെ അടുത്ത് പോയി, പരമോൺ ചീഫിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻ്റ് ചെയ്തു. പറഞ്ഞു, ഞാൻ ഗോത്രമൂപ്പൻ്റെ അടുത്ത് പോയി കംപ്ലയിൻ്റ് ചെയ്തു. ചെയ്ത് എന്നോട് അവരോട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഇന്ത്യക്കാരൻ്റെ കൂടെ ജോലി ചെയ്തു, പുള്ളി എന്നെ ഇൽട്രീറ്റ് ചെയ്തു, പുള്ളി എനിക്ക് ശമ്പളം തന്നില്ല, പുള്ളിയുടെ ആപ്പിൽ ആരെയും ശമ്പളം കൊടുക്കാറില്ല, കുറച്ചൊക്കെ കൊടുക്കാറുള്ളൂ, എനിക്കൊട്ടും തന്നിട്ടില്ല. അങ്ങനെ അപ്പോൾ ഞാൻ അന്ന് ഇയാളെ വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് വീട്ടിൽ പോയി, ഉണ്ണു കഴിക്കാൻ പോയി. ഉണ്ണു കഴിക്കുമ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കാണ് കാർ പാർക്കിങ്ങിൽ ഈ രണ്ട് പോലീസുകാരെ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സാറിന് പോലീസുകാരെ കാണുന്നു, അപ്പോൾ നമുക്ക് കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തു ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഈ ഡ്രൈവർ ഇയാളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അറിയാവുന്ന കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസ് അപ്പോൾ അവരൊന്ന് കണ്ടുകൊണ്ട് കാണിച്ചു കാണുമായിരിക്കും. ഒരു പോലീസ് തന്നെ എടുത്തു എന്ന് പറഞ്ഞു, അറിയും മിസ്റ്റർ ഭാസ്കരൻ നായർ, യു ആർ ദ മാനേജർ. ഞാൻ പറഞ്ഞു, അതെ. എൻ്റെ പാരമൗണ്ട് ചീഫ് വിളിക്കുന്നുണ്ട് നിങ്ങളെ കാണണമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അത് അദ്ദേഹം പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, വരാം. അപ്പം വരാം, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഓഫീസിൽ ഒന്ന് കയറിയിട്ട്. അപ്പോൾ ഇത്രയും കാലത്തൊക്കെ ഉള്ള സമയം വരാം അവർ വളരെ. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു വാക്കാം എന്ന് പറഞ്ഞു. അവർ രണ്ടും കൂടെ എന്നോട് വന്നു, ഡ്രൈവറും കൂടെ അങ്ങ് വന്നു. ഞാൻ പറഞ്ഞു,
ഇയാളെ ഞാൻ ഇന്ന ദിവസമാണ്. അല്ല, ഇത് ഇവർ ഈ കുറ്റമൊക്കെ പറഞ്ഞോ, എന്താണ് ഈ ആരോപണം എന്നുള്ളതൊക്കെ പറഞ്ഞു അന്നേരത്തേക്കും? അന്നേരം പറയുന്നില്ല. താഴേക്ക് എന്നോട് പറഞ്ഞു, യു ഹാവ് നോട്ട് പെയ്ഡ് ഹിം സാലറി ആൻഡ് യു ഹാവ് ട്രീറ്റഡ് ഹിം സോ ദ പരോൺ ബഞ്ച് ഇഫ് വാണ്ട് ടു സീ ഹിം സീ യു. അത് പറഞ്ഞു. അത് പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് പോവാം, ഞാൻ കുഴപ്പമില്ല, ഞാൻ കൂടെ വരാം, പക്ഷേ ഒന്ന് കയറി വരുമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, ഈയൊരു ഇയാൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്തുള്ളത്. അപ്പോൾ പുള്ളി എന്താ ഇയാൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ വന്നാൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടേച്ച് പുള്ളി വണ്ടിയും കൊണ്ടങ്ങ് പോകും. അപ്പോൾ ഞാൻ നമ്മൾ തിരിച്ചറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അരമണിക്കൂറോ പുള്ളിയെ നോക്കി നിൽക്കണം. അപ്പോൾ അതും സഹിക്കാൻ വയ്യാതാണ് പുള്ളി. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പുള്ളിയോട്, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ശമ്പളം, ഞാൻ അവർക്ക് അയക്കൂടുതൽ ശമ്പളം കേട്ടപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അന്തം വിട്ടുപോയി. ഇത് വൺ മന്ത് സാലറി, ഞാൻ പറഞ്ഞു ഒരു വൺ മന്ത് സാലറി. അപ്പോൾ അവർക്ക് അവർ കേട്ടിട്ടില്ലാത്ത സാലറി അത്. അപ്പോൾ ഇപ്പോൾ ഈ അവിടുത്തെ ഈ ടുക്കട പോലീസിനൊക്കെ എന്നാ കിട്ടാനാ, ഈ ചീഫിൻ്റെ പോലീസിനൊക്കെ എന്ത് കിട്ടും? ഞാൻ ഓഫീസിൽ നിന്ന് എല്ലാ ഫയലും ഉണ്ടെന്ന് വൗച്ചറെല്ലാം കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇയാൾക്ക് 13-ാം തീയതി അവരുടെ ശമ്പളം കൊടുത്തു, ഒരു മാസത്തെ കോമ്പൻസേഷൻ അതും കൊടുത്തിട്ടുണ്ട് റിസീറ്റ് ചെയ്തതാണ്. ഇതിൽക്കൂടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് ഞാൻ ഈ ഫയലും കൂടി ഞാൻ ചീഫിനോട് തരാം. പുള്ളി പറഞ്ഞു നിങ്ങൾ വരണ്ട എന്നുകൂടെ അവരെ പോയി എന്ന് പോയി. ഞാൻ നേരത്തെ തീർന്നു കരുതി. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓഫീസിൽ അപ്പഴേ ഓഫീസിലുണ്ട്, ഒരാൾ തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, ചീഫ് വാണ്ട്സ് ടു കൺവേ ഹിസ് അപ്പോളജീസ് ടു യു. ഓ ശരി, അത്ര മര്യാദക്കാരാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ഡ്രൈവറെ 6 മാസത്തേക്ക് ജയിലിലയച്ചു. ഓ ശരി. അപ്പം എന്നോട് പറഞ്ഞു, പുള്ളിയുടെ കൃത്യ ലോകനത്തിനല്ല ജയിലിലയച്ചത്, ചീഫ് പുള്ളിയെ ക്രോസ് വിസ്താരം ചെയ്തപ്പോൾ ഇയാൾ മദ്യപിക്കുന്നുള്ള കാര്യം പുറത്തു വന്നു, ചീഫിന് മദ്യപാനികളെ ഇഷ്ടമല്ല. ആ ചീഫ് ആ നാട്ടിലെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണല്ലോ, കള്ളു കുടിക്കുന്നവരുടെ നാട്ടില് കള്ളു കുടിക്കാത്ത ചീഫ്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശരി. ഈ ലൈബീരിയയിലെ ശരിക്കുള്ള അവരുടെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാ? സത്യത്തില് ഖനി ആണോ അവിടുത്തെ പ്രധാന മേഖല? അവിടെ ഒരു ഓർഗനൈസ്ഡ് ഗോൾഡ് മൈനിങ് ഇല്ല. അവരുള്ളതെല്ലാം ഈ കുടിൽ വ്യവസായം പോലുള്ള ഗോൾഡ് മൈനിങ് ആണ്. അപ്പോൾ ഒരാൾ ഒരു ചീഫിൻ്റെ അടുക്കുന്ന ഒരു 20 സ്ക്വയർ ഫീറ്റോ 30 സ്ക്വയർ ഫീറ്റോ കാശുള്ളതനുസരിച്ച് വാടകയ്ക്ക് എടുക്കുക. സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ കാശുണ്ടെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ് വാടകയ്ക്ക് എടുക്കുക. അപ്പം ഗോൾഡ് ഭൂമി വാടകയ്ക്ക് എടുക്കുക. അവരെ വാങ്ങിക്കാൻ പറ്റുകയല്ല, ചീഫിൻ്റെയാണ് ഭൂമിയല്ല. അപ്പോൾ ചീഫിനോട് വാടകയ്ക്ക് എടുക്കുകയാണ്. വാടകയ്ക്ക് എടുത്തിട്ട് അവരവിടെ കുഴിച്ച് സ്വർണം, അവർക്ക് അറിയാമായിരിക്കും അവിടെ സ്വർണ്ണം ഉണ്ടെന്ന്, അതോ അല്ലെങ്കിൽ അവർ പരീക്ഷിക്കുകയായിരിക്കും. അങ്ങനെ ഒരു ആളിനെയാണ് ഞാൻ പരിചയപ്പെട്ടത്. അപ്പം അതിനു മുമ്പ് ഞാൻ അവിടുത്തെ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ജെങ്കിൻസ്. അപ്പോൾ ജെങ്കിൻസും ഞാനും ഗോൾഫ് കളിക്കുമായിരുന്നു ഒന്നിച്ച്. അപ്പോൾ ജെങ്കിൻസിനെ ഞാനിങ്ങനെ പരിചയപ്പെട്ടു അവിടെ വെച്ച്. ഗോൾഫ് കോഴ്സ് വെച്ച് പരിചയപ്പെട്ടു, ഞങ്ങൾ പരിചയമായി. പുള്ളി വീട്ടിൽ വന്ന്, ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയി, ഞങ്ങളിങ്ങനെ പരിചയമായി, ഒരു സുഹൃത്തായി. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതൊരു ചെറിയൊരു സ്ഥലത്ത് ഒരു ഓല കൊണ്ട് ഇങ്ങനെ മറിച്ചൊരു സ്ഥലം, എല്ലാം കൂടെ വെള്ളം വന്നിട്ട് മറിഞ്ഞ് വീണു, അത് ഗോൾഡ് മൈനായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ചോദിച്ചു, ഗോൾഡ് മൈൻ ഇങ്ങനെ ഇത്രയും ചെറുതായിട്ടുള്ള സംഗതി ഗോൾഡ് മൈനാകുന്നത്? പുള്ളി പറഞ്ഞു, ഗോൾഡ് മൈൻ ഇങ്ങനത്തതാണ്, ഇവിടെ ചെറിയ ചെറിയ ഗോൾഡ് മൈൻസാണ് ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം ഈ മൈനസിൻ്റെ ഡയറക്ടറോ, ഇതൊന്ന് കാണണമല്ലോ എന്നിങ്ങനെ ഒരു 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 സ്വന്തമായിട്ടൊന്ന് അത്ഭുതം പോലെ പറഞ്ഞു. 2-3 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ശനിയാഴ്ച വൈകുന്നേരം പുള്ളി എന്നെ വിളിച്ചു ഭാസ്കർ, താല്പര്യമുണ്ടോ ഇത് കാണാനായിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്, നാളെ രാവിലെ ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, കൂടെ വരുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, സന്തോഷം. അപ്പോൾ പുള്ളി പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ പിക്കപ്പ് ചെയ്തോളാം, ഒരു 6 മണി ഞാൻ റെഡിയായിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ 6 മണി കഴിഞ്ഞ് ഞാൻ റെഡിയായിട്ട് നിന്നു. പുള്ളിയുള്ള ഒരു ഷവറിലെ കാറുണ്ട്, വളരെ ഒരു ഭയങ്കര ഷെയറിലെ കാറുണ്ട് വരുന്നത്. കാറ് വന്ന് കയറി, ഞാൻ കയറി ഓടിച്ചു. പൊടിയാണ്, റോഡ് മുഴുവൻ പൊടിയാണ്. അവിടെ ഈ ടാറിട്ട റോഡ് വളരെ കുറവാണ്, കുറച്ച് ഈ മെയിൻ സ്ഥലത്ത് നിന്ന് മാറി കഴിഞ്ഞാൽ പൊടിയുടെ ഇതാണ്. അപ്പോൾ അടച്ച് മുടി ഒരു എല്ലാം കൂടെ ഒരു 80 കിലോമീറ്റർ പോയിട്ടുണ്ടാവും, 85 കിലോമീറ്റർ പോയിട്ടുണ്ടാവും. അവിടെ ഒരു 10-15-20 സ്ത്രീകൾ, ഒരു 2-3 പുരുഷന്മാർ നിന്ന് കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ ആ ഭാഗത്ത് വെള്ളം, ഇവിടെയൊക്കെ ഇങ്ങനെ കല്ല കിടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഇവിടെ അരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളിയോട് ചോദിച്ചു, വാടക എടുത്തു നിങ്ങൾ, അപ്പോൾ എന്താ അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു മിസ്റ്റേക്ക് വെച്ചിരിക്കുക. അപ്പോൾ ഈ കുന്ന് കയറി മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് മണ്ണിൻ്റെ ഒരു വലിയൊരു കൂമ്പാരം. അപ്പോൾ ഇതിൻ്റെ ഒരു 4-1 കൂട്ടിക്കും, ഒരു വലിയ കൂമ്പാരമാണ്. അപ്പോൾ അതിൻ്റെ താഴെ അതുപോലത്തെ ഒരു കുഴി കാണാം. ഓക്കെ. അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഷാക്ക്, ഒരു ചെറിയ ഒരു കുടിൽ പോലെ
ഇതൊക്കെ ടാർപോളിനൊക്കെ വെച്ച് മറിച്ചൊരു ഒരു കൊച്ച് കുടിൽ. അതിനകത്ത് വാതിലൊന്നുമില്ല, ഒരു കട്ടിച്ചൊരു കട്ടിൽ കിടക്കുന്നു, ഒരു രണ്ടര അടിയുള്ള കട്ടിൽ കിടപ്പുണ്ട്. അവിടുന്ന് ഒരു ആളിറങ്ങി വന്നു. അവരൊന്നും ഭയങ്കര സുഹൃത്തുക്കൾ, എനിക്കൊന്നും അവർ ബ്രദേഴ്സാവാം, ഈ ട്രാവൽ ബ്രദേഴ്സാവാം, എന്തോ ആവാം. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, അത് പരിചയപ്പെടുത്തി പോലീസ് ഓഫീസറാണ് ഞാൻ. ഇങ്ങനെ പരിചയപ്പെടുത്തി, ഉള്ളിൽ കണ്ണു വെക്കേണ്ട കയ്യിൽ കണ്ണം നോക്കും ഞാൻ. പിന്നെ എനിക്ക് അക്ഷമയാണ്, ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മൈൻ എവിടെയാണ്? അതിനോട് ഇതാ മൈൻ, ഞാൻ പറയും എവിടെയാണ് മൈൻ? അപ്പോൾ പുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പുള്ളി പറഞ്ഞു, ഞാൻ ഒരു പോലീസ് ഓഫീസറാണ്, ഞാൻ ഒരു വർഷത്തെ അവധിയെടുത്തു. അവധിയെടുത്തിട്ട് ഇവിടെ വന്ന് ഈ പാരമോൺ ജീവനെടുക്കുന്ന കെഞ്ചി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നൊരു 20 സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന സ്ഥലം ഞാൻ വാടകയ്ക്ക് എടുത്തിരിക്കുക. അതെടുത്തിട്ട് ഞാൻ ഈ ഗ്രാമവാസികളെ വിളിച്ച്, എത്ര നമ്പർ പറഞ്ഞു പുള്ളി, 20-25 ഗ്രാമവാസികളെ വിളിച്ച് അവരോട് പറഞ്ഞു ഇത് ഇവിടെ കുഴിക്കണം. കുഴിച്ചിട്ട് അവർക്കറിയാം അവർ ഗോൾഡ് ആണെന്നറിയാം. കുഴിച്ചിട്ട് 8 അടി വരെ ഉള്ള മണ്ണ് ഇവിടെ കൂട്ടണം, അതിൻ്റെ താഴെയുള്ള നിങ്ങളുടെ മണ്ണ്, അതാണ് നിങ്ങളുടെ കൂലി. ഓക്കെ, അവർ സമ്മതിച്ചു. അതായത് 8 അടി വരെ താഴ്ച വരെ ഇദ്ദേഹത്തിനുള്ളത്, ഇദ്ദേഹത്തിനുള്ളത്, അതിന് താഴോട്ടുള്ളതിൽ കുഴിച്ചിട്ട് സ്വർണം എടുക്കാൻ ഖനനം ചെയ്യാൻ നാട്ടുകാർക്ക്, അത് നിങ്ങൾ എടുത്തോളാം, അതാണ് നിങ്ങളുടെ കൂലി, ഞാൻ കാശും തരത്തില്ല. ഓക്കെ, അപ്പം ഈ 8 അടിക്കകത്താണ് ഈ ഒലിച്ചു വരുന്ന സ്വർണം അടിഞ്ഞു കൂടുന്നത്. പിന്നെ കുറേ ഒക്കെ താഴോട്ട് പോകും, അത് പുള്ളിക്കറിയാം, അവർക്കും അറിയാം. ഇവർ സമ്മതിച്ചു, സമ്മതിച്ചു. ആ കാണുന്ന മണ്ണാണ് എൻ്റെ മണ്ണ്, ബാക്കിയുള്ളത് അവർ കുഴിച്ചിട്ട് അവരുകൊണ്ട് അരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അവർക്ക് 1.5 ഗ്രാമോ 1 ഗ്രാമോ കിട്ടും. അതും അത് അവർക്ക് കിട്ടുന്ന ഇവ സാറിന് വേറെ ജോലി കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ അരിക്കാൻ പോകുന്നത് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഞാൻ അരിക്കാനൊന്നും പോകുന്നില്ല, ഞാനിത് വിട്ടേക്കും, മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് മുഴുവൻ ഒലിച്ച് ഈ കുടിയിലേക്കാൻ പോകും. സ്വർണ്ണത്തിൽ കട്ടിയുള്ളതുകൊണ്ട് ഇത് അവിടെ കിടക്കും. ഞാനത് ക്ലീൻ ചെയ്ത് എടുക്കും. പക്ഷേ ഇത് നാട്ടുകാർ വാരിക്കൊണ്ട് പോകില്ലേ? ആ ഷാക്കിനകത്ത് കിടക്കുക പുള്ളി. പുള്ളി അങ്ങ് പോകുന്നില്ല, ഒരു സ്ഥലത്തും പോകുന്നില്ല. ഇപ്പം പുള്ളിയുടെ തോക്കളുകൊണ്ട് ആരും അടുക്കുകയില്ല. പുള്ളി ചുരുട്ട് വലിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ പോലീസുകാർ ചുരുട്ട് വലിക്കുന്ന പാർട്ടിയാണ്. പുള്ളി ഈ ചുരുട്ടിൻ്റെ ഒരു ക്യൂബൻ സിഗരറ്റിൻ്റെ ഒരു വലിയ ട്യൂബ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മണ്ണ് കുറച്ച് കോരി അതിനകത്തിട്ട് എനിക്കതും. പുള്ളി പറഞ്ഞു എനിക്ക് ആദ്യമായിട്ട് ഒരു വിസിറ്ററോട് വരുന്നത്, ഇവിടെ ഒരു വിസിറ്ററല്ല. അപ്പോൾ താങ്കളത് എൻ്റെ ഒരു 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 ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി നമ്മൾ ഈ മണ്ണ് കൊണ്ടെന്തോ ചെയ്യാനാണെന്ന് ഞാൻ മനസ്സിനകത്ത് കണ്ടു. അതായത് ഞങ്ങളുടെ പെട്ടിക്കകത്തിട്ടു. അത് പെട്ടിക്കകത്തിട്ട് ഞാൻ ലൈവ് മൊറീഷ്യസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ഗോൾഡ് സ്മിത്തിനെ പരിചയപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഗതിയുണ്ട്. പുള്ളി പറഞ്ഞു ഞാൻ കാണട്ടെ, നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നു. പുള്ളി പറഞ്ഞു നോക്കട്ടെ ഗോൾഡ് ഇതിനകത്തുണ്ട്. പുള്ളി പറഞ്ഞു നോക്കി പറഞ്ഞു ഗോൾഡ് ഇതിനകത്തുണ്ട്, എത്രാന്ന് മര്യാദ നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പുള്ളി പറഞ്ഞു ഓൾഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ തന്നേക്കാം, എന്ത് ഉണ്ടാക്കണം, ഇഷ്ടമുള്ള ഉണ്ടാക്കിയാൽ പറഞ്ഞു. നമുക്കിത് എനിക്ക് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിക്കകത്തും സ്വർണ്ണമുണ്ട് അല്ലേ? ഇത്രയും ക്വാണ്ടിറ്റി, നല്ല ക്വാണ്ടിറ്റി അല്ലേ? അതെ, ഒരു നല്ല ക്വാണ്ടിറ്റിയാണ് മണ്ണ്. അപ്പോൾ മണ്ണകത്ത് അത് അവരുടെ വളരെ ഉണ്ടാവണതിനകത്ത് 15 ഗ്രാമിൻ്റെ ഒരു പതക്കം പുള്ളി എനിക്ക് ഉണ്ടാക്കി തന്നു. ഓ ശരി, 15 ഗ്രാം സ്വർണത്തിന് ഒരു പതക്കം. അപ്പോൾ ആ കൂനയുടെ മൊത്തം അളവെടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? അതാണ് പുള്ളി ജീവൻ പണയം വെച്ച് അവിടെ ഇരിക്കുന്നത്. അത് ശരി, അപ്പോൾ അത് കൊള്ളാമല്ലോ. അപ്പോൾ അങ്ങേക്ക് ഈ തൊഴിലിലേക്ക് കടക്കാൻ തോന്നിയില്ല അവിടെ വെച്ച്? ഈ ഇൻഷുറൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു 10 സ്ക്വയർ ഫീറ്റ് സ്ഥലം മേടിച്ച് അങ്ങിപ്പോൾ ഒരു 140 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അങ്ങ് ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. റാലി ഉണ്ടെന്ന് പറയുന്നത് പോടാ പോടാ എന്നാണ്. ഓ ശരി. പിന്നെ ചില സ്ഥലത്ത് ട്രോ ട്രോ എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഡാലാ ഡാല, ഇവിടെ എന്ന് പറയുമ്പോൾ ടൻസാനിയൽ ഡാലാ ഡാല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഞാൻ പോകേണ്ട ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു, ഒരു ബസ് സ്റ്റാൻഡ് കണ്ടു. അപ്പോൾ ഞാൻ ഈ ഡ്രൈവറോട് ചോദിച്ചു ഈ ഇവിടുന്ന് നൈറോബിക്ക് വണ്ടി വരാൻ പോകുന്നുണ്ടോ? പുള്ളി പറഞ്ഞു നൈറോബിയിൽ ഞാൻ എൻ്റെ മെഴ്സൻസ് കാറും കൊണ്ട് പോയാൽ അതിനകത്ത് തിരിച്ചു വരുമോയെന്ന് ഒരു ഉറപ്പുമില്ല, ഞാൻ ജീവിച്ചിരിക്കുമെന്നും ഉറപ്പില്ല. ഗുഹ ഒരു 10 സീറ്റ് വലിച്ചാൽ സാബി ഒരു 20 സീറ്റ് വലിച്ചു. ഒരു എണ്ണം കഴിക്കും പുള്ളി, ഒരു 3 ബിയർ കഴിച്ച് ബിസ്ക്കറ്റ് കഴിക്കും, അവർ 4 എണ്ണം കഴിക്കും. നല്ല കപ്പ്, ഒരു വളരെ രസകരമായ ഒരു കപ്പളാണ്. ഒരു പീസ് വാഴയ്ക്ക് വെച്ചു, വാഴയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഉപ്പിലിട്ട മാങ്ങ കുറേ കാലം ഇരുന്ന് കഴിഞ്ഞിട്ട് വായിലിട്ടാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു 10 ഇരട്ടി ചുവയും അതിൻ്റെ ഒക്കെ ഗ്യാസും കമർപ്പും എല്ലാം കൂടെ ഒരു സാധനം.
എന്നെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന മട്ടായിട്ടുണ്ട്.